കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ് ഈ ഒബിസിക്കാരുടെ സ്കോളർഷിപ്പ്. ഡെഡ്ലൈൻ എന്ന് പറയുന്നത് നവംബർ 30 ആണ്. ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് മാത്രമേ അവർ ഈ സ്കോളർഷിപ്പ് കൊടുക്കത്തുള്ളൂ. പിന്നെ ഇവർ അപ്രൂവ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിന്റെ ലിസ്റ്റ്, ഇതിന് ഒരു ഫണ്ട് ലിമിറ്റ് ഉണ്ട്. ഒരു അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ നിങ്ങളുടെ സ്വന്തം ഐഷയും അലീഷയും. ഞങ്ങളുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യലി ഫോർ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നമ്മൾ മുന്നേ സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ട് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് SC ST വിഭാഗത്തിന് പറ്റിയതും ഒന്ന് ജനറലായിട്ട് ഷെവനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചും. പക്ഷെ അപ്പോൾ നമുക്ക് വന്ന ഏറ്റവും കൂടുതൽ കമൻസ് എന്ന് പറയുന്നത് OBC-ക്കാർക്ക് പറ്റിയ സ്കോളർഷിപ്പ്സ് ഒന്നും ഇല്ലേ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അതിനൊരു ഉത്തരവായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം നമ്മൾ അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു വീഡിയോ ചെയ്യുമെന്ന്. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, കാരണം അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. അപ്പം ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ വീക്കാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന്. അപ്പോൾ വിദേശ പഠനത്തിനുള്ള OBC-ക്കാർക്കുള്ള സ്കോളർഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ സ്കോളർഷിപ്പിൻ്റെ ഡെഡ്ലൈൻ എന്ന് പറയുന്നത് നവംബർ 30 ആണ്. അപ്പോൾ നമുക്ക് ഈ സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഞങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ അതിന് മുകളിലോ ലെവലിലുള്ള കോഴ്സസിന്, അതായത് PhD അങ്ങനത്തെ കോഴ്സസിനൊക്കെ മാത്രമേ ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല ഇതിന് ഒരു ഫണ്ട് ലിമിറ്റ് ഉണ്ട്. മാക്സിമം പോയാലോ 10 ലക്ഷം വരെയാണ് നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. ഈ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് OBC ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറിയാൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഇവർ നല്ല ക്ലിയർ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ അവരുടെ ഇമെയിൽ ID ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, എന്ത് ത്രൂ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിൻ്റെ അപ്ലിക്കേഷൻ ഫോം, നോട്ടിഫിക്കേഷൻ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫോമുകളും, പിന്നെ ഇവർ അപ്രൂവ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീൻ്റെ ലിസ്റ്റ് ഒക്കെ അവർ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഇവരുടെ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുക. ഞങ്ങൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഈ സ്കോളർഷിപ്പിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് കേരള ഗവൺമെൻറ് തരുന്ന സ്കോളർഷിപ്പാണ്. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യുന്ന ആൾ എന്തായാലും ഒരു കേരളൈറ്റ് ആവണം. മാത്രമല്ല കേരള ഗവൺമെൻറ്റിൻ്റെ OBC പട്ടികയിൽ വരുന്ന ഒരാളായിരിക്കണം. ഈ സ്കോളർഷിപ്പ് ഗവൺമെൻറ് തരുന്നത് മാസ്റ്റേഴ്സ് കോഴ്സുകൾക്കും അതിൻ്റെ മുകളിലുള്ള കോഴ്സുകൾക്കുമാണ്. PhD പോലെയുള്ള ഹയർ കോഴ്സുകൾക്കുമാണ്. അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കത്തില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, നിങ്ങളുടെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിന് 60% മാർക്കോടെ നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ. പിന്നെ ഒരു കാര്യമുള്ളത്, നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന മാസ്റ്റേഴ്സ് കോഴ്സ് ഈ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച സബ്ജക്റ്റ് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമുള്ളൊരു സബ്ജക്റ്റ് ആയിരിക്കണം. വളരെ ഡിഫറെൻറ്റ്, ഇപ്പോൾ ആർട്സ് ഫീൽഡുള്ള ഒരാൾക്ക് സയൻസ് സബ്ജക്റ്റോ അത്ര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോഴ്സ് എടുത്താൽ ഇവർ സ്കോളർഷിപ്പ് തരത്തില്ല. പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഏജ് ലിമിറ്റ് ആണ്. നിങ്ങളുടെ ഏജ് 40 വയസ്സിൽ താഴെ ആയിരിക്കണം ഇതിന് അപ്ലൈ ചെയ്യുമ്പം. മാത്രമല്ല ഫാമിലി ഇൻകം ലിമിറ്റ് ഉണ്ട് ഈ ഒരു സ്കോളർഷിപ്പിന്. അപ്പോൾ അത് 6 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിന് അർഹത ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരേ രക്ഷകർത്താക്കളുടെ ഒരു കുട്ടിക്ക് മാത്രമേ ഈ സ്കോളർഷിപ്പ് ലഭിക്കത്തുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ ഗവൺമെൻറ് ഫണ്ട് മാത്രമേ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. ഏജൻസി ത്രൂ ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. അതും ഒരു കാര്യമാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ വേൾഡ് റാങ്കിംഗ് സിസ്റ്റത്തിൽ 600 റാങ്കിങ്ങിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയോ കോഴ്സോ മാറാൻ പറ്റത്തില്ല. പിന്നെ എല്ലാ സ്കോളർഷിപ്പും പോലെ ഈ കോഴ്സ് നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ അവരാദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു കരാറ് പോലെ കോൺട്രാക്റ്റൊക്കെ ഒപ്പിടിപ്പിക്കും. അതായത് നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് ഈ ഒരു കോഴ്സ് ഇവിടെ വന്നതിന് ശേഷം പാസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ട്യൂഷൻ ഫീസൊക്കെ, അതായത് നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണോ തരുന്നത് അതൊക്കെ നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ സ്കോളർഷിപ്പിൻ്റെ അപ്ലിക്കേഷൻ ഫോം വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അത് പൂരിപ്പിച്ച് അയക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പൂരിപ്പിച്ച് അയക്കുന്നതിൻ്റെ കൂടെ കുറച്ച് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് കൂടി അയക്കണം. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതെ, അപ്പോൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റിൽ ആദ്യം തന്നെ പറയുന്നത് നിങ്ങളുടെ കാസ്റ്റും ഇൻകം സർട്ടിഫിക്കറ്റും ആണ്. അപ്പോൾ നിങ്ങൾ OBC ആണെന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. പിന്നെയുള്ളത് നിങ്ങളുടെ
ഡിഗ്രി വരെയുള്ള എല്ലാ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സും SSLC +2 ഡിഗ്രി സർട്ടിഫിക്കറ്റ് എല്ലാം. പിന്നെ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഓഫർ ലെറ്ററാണ്, അതായത് ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിന് നിങ്ങൾക്ക് ഓഫർ വന്നു എന്നുള്ളതിൻ്റെ ലെറ്റർ. പക്ഷേ അപ്പോൾ നിങ്ങൾ ഇതുവരെ യൂണിവേഴ്സിറ്റിയിലേക്കൊന്നും അപ്ലൈ ചെയ്യാതെ ഓഫർ ലെറ്റർ കിട്ടാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ അവരെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് അവരോട് ചോദിക്കുക. ചിലപ്പം അവർ സമ്മതിക്കുകയാണെങ്കിൽ ഈ പ്രൊസീജിയർ നിങ്ങൾ അപ്ലിക്കേഷൻ ഫോമൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ഫർദർ ഇതിൽ സബ്മിറ്റ് ചെയ്താൽ മതി എന്ന് സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് നല്ലതായിരിക്കും. ഈ അപ്ലിക്കേഷൻ ഫോമിൻ്റെ അകത്ത് രണ്ട് റെഫറൻസസ് പ്രൊവൈഡ് ചെയ്യാനുണ്ട്, അത് നിങ്ങൾ അപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ തന്നെ ഫില്ല് ചെയ്യണം. അതുകൂടാതെ ഈ റെഫറൻസ് തന്നതിൽ ഒരാൾ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതി, അതും നിങ്ങൾ ഈ അപ്ലിക്കേഷൻ പ്രോസസ്സിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഒരു ഡോക്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റും ഇവർ ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ കൂടെ നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ വേണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് കോഴ്സാണ്, വൈ നിങ്ങളുടെ സ്കില്ലുകൾ, നിങ്ങൾ എന്തുകൊണ്ടാണ് ആ കോഴ്സിൽ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങളുടെ അടുത്ത് ഇനി എന്തെങ്കിലും അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതുകൂടി കളക്ട് ചെയ്യുക. എന്നിട്ട് ഈ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് ഈ എല്ലാ ഡോക്യുമെൻറ്റ്സും അപ്ലിക്കേഷൻ ഫോമും കൂടി ഒരുമിച്ച് നൂൽ ഉപയോഗിച്ച് തുന്നി കെട്ടി എന്നാണ് അവർ പറയുന്നത്. കുറച്ചൊരു പഴയ സെറ്റപ്പാണ്. എന്നിട്ട് 32 cm × 25 cm ഡയമെൻഷനുള്ള ഒരു കവറിലിട്ടിട്ട് OBC ഡെവലപ്മെൻറ്റ് ഡയറക്ടറേറ്റ് വേണ്ടത്തേക്ക് അയക്കണം. അപ്പം അത് അവിടെയാണ് നവംബർ 30 അവിടെ എത്തണം. അതാണ് ലാസ്റ്റ് ഡേറ്റ്. അവിടെ എത്തേണ്ട ഡേറ്റ് ആണ് ഈ നവംബർ 30. അതിനുശേഷമുള്ള അപേക്ഷകളൊന്നും അവർ സ്വീകരിക്കത്തില്ല. പിന്നെ ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേറെ വല്ല സ്കോളർഷിപ്പിനും നിങ്ങൾ എലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ ഇത് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ അവരുടെ അടുത്ത് അറിയിച്ചിരിക്കണം. മാത്രമല്ല ഇതിന് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് മാത്രമേ അവർ ഈ സ്കോളർഷിപ്പ് കൊടുക്കത്തുള്ളൂ. അപ്പോൾ കുറേ നമ്പർ ഓഫ് അപ്ലിക്കൻസ് വന്നു കഴിഞ്ഞാൽ അവർ ഈ ഒരു ഇൻകം ലെവലിൻ്റെ ആനുവൽ ഇൻകം ലെവലിൻ്റെ ബേസിസിലായിരിക്കും ആൾക്കാരെ ചൂസ് ചെയ്യുക. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞങ്ങൾ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുക. നല്ല ക്ലിയർ ആയിട്ട് അവരെല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. അതെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുത്തു കഴിഞ്ഞ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കണം. കാരണം കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ് ഈ OBC-ക്കാരുടെ സ്കോളർഷിപ്പ്. അപ്പോൾ നമുക്ക് ബൈ ബൈ പറയാനായി. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതലും ഇതറിയാൻ ആഗ്രഹമുള്ള സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിയിലേക്കൊക്കെ ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ചിട്ടുള്ള ഡൗട്ടോ അല്ലെങ്കിൽ അഡ്മിഷൻ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. ഞങ്ങൾ എല്ലാത്തിനും റിപ്ലൈ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. പിന്നെ അതിൻ്റെ കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസിന് വന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ടാറ്റ ബൈ ബൈ.